This is the Minecraft Hardcore episode. We have a huge watermelon farm. We have some emeralds. Welcome to episode 24 of Minecraft Hardcore. Enjoy the video. Hello guys, I am going to session. I am going to Hey, noob and lamas. What are you doing? In the last episode, we had a trading hall. There was a trading hall. But still, it's not a building project. It's a farming project. So, we have villages and job set up. But the job is correct. Okay, I model exams ipa kazhinju inipam main exam aanu okay main exam ekadesham theeranengil or April 20 22 endo something avan appetheku main parikshayum kazhiyum pinne angotte full nammal daily uploads aayirikum guys enikariya ningal ipa enna kuttam paranjilla njan eppozhum idu thana parayune nalla guys idu plus 2 kazhinju kanja kore naal njan free aanu adondu daily uploads njan ശ്രമിക്കാം ഇന്നത്തെ നമ്മുടെ പരിപാടി അപ്പോൾ ഈ ഒരു സംഭവം ഫാർസി എന്ന് പറഞ്ഞ ഒരു യൂട്യൂബറിന്റെ നിന്ന് കിട്ടിയതാണ് എനിക്ക് സോ ഞാൻ ആൾടെ ഒരു സബ്സ്ക്രൈബർ ആണ് അപ്പോൾ എനിക്ക് അത് കണ്ടപ്പോൾ ഒരു നല്ല ഐഡിയ എന്ന് തോന്നി ഗയ്സ് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു വലിയ വാട്ടർമെലൻ ഫാം ആണ് നമ്മൾ ഓട്ടോമാറ്റിക് ഒന്നും അല്ല കേട്ടോ വെറും നോർമൽ ഫാം ആണ് ചെയ്യുന്നത് ബട്ട് അതൊരു വലിയ ഫാം ആയിരിക്കും അപ്പോൾ അതിനകത്ത് ആൾ ചെയ്തപ്പോൾ വാട്ടർ യൂസ് ചെയ്തിട്ടില്ല ജസ്റ്റ് ഹോയിയും ബിൽഡ് ചെയ്ത് പോത്തെ അപ്പോൾ ഞാനും കമന്റ് ചെയ്യാനൊക്കെ പോയി വെള്ളം ഒഴിക്കുന്നില്ലായിരുന്നു പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഗയ്സ് അത് ആദ്യത്തെ വളർച്ച കുറച്ച് വളരാനുള്ള ടൈം മാത്രമേ എടുക്കത്തുള്ളൂ പിന്നെ അങ്ങോട്ട് അത് നല്ല രീതിക്ക് പെട്ടെന്ന് വളരുന്നതായിരിക്കും ഗയ്സ് ഓക്കേ അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം തന്നെ കുറേ പരിപാടിയുണ്ട് ഓക്കേ ഇന്ന് എപ്പിസോഡിൽ കുഞ്ഞുഞ്ഞായിട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാതെ വെച്ചിരുന്ന ഒരുപാട് പരിപാടികൾ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം കാര്യം ഒരുപാട് ദിവസത്തിന് ശേഷം ഇടുന്ന വീഡിയോ ആണ് അപ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒരുപാട് സംഭവങ്ങൾ ഉൾപ്പെടുത്തണമെന്നൊക്കെയാണ് എൻ്റെ ആഗ്രഹം സോ നമുക്ക് എന്തായാലും ആദ്യം തന്നെ കുറച്ച് വില്ലേജസിനെ പമ്പ് ഔട്ട് ചെയ്യാം നമ്മൾ എന്തെങ്കിലും ഒന്ന് വിധിയാൻ വന്നു കഴിഞ്ഞാൽ ഫാം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും പൊട്ടറ്റോ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗൈസ് എനിക്കൊരു സംശയമുണ്ട് നമ്മുടെ അയൺ ഫാം അങ്ങോട്ട് വർക്കാവുന്നില്ല ഇത്രയും നാൾ കറക്റ്റായിട്ട് വർക്കായിക്കൊണ്ടിരുന്ന ഒരു ഐറ്റമാണിത് എന്തോ പറ്റിയെന്നൊരു പിടുത്തവും ഇല്ല ഞാൻ നോക്കട്ട് ഇല്ല ഗൈസ് സംഭവം വർക്കാകുന്നില്ല ഗൈസ് അപ്പോൾ സാധനം എന്തായാലും വർക്കാകുന്നില്ല അത് റീസൺ എനിക്കറിയത്തില്ല നമ്മൾക്ക് ഇവിടുത്തെ അടിയിലത്തുള്ള കേവ്സൊക്കെ ഒന്ന് അരിച്ച് പറക്കേണ്ടി വരും നമുക്ക് അയൺ എന്തായാലും ഒരുപാട് ആവശ്യമുണ്ട് ഫ്യൂച്ചർ പ്രൊജക്ട്സിനൊക്കെ ആയിട്ട് ഒരുപാട് ആവശ്യമുണ്ട് അപ്പോൾ ഗൈസ് എന്തായാലും നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എനിക്ക് ആ ഒരു പൊട്ടറ്റോ ഇത്രയും വളർന്ന് കിട്ടണം അതിൻ്റെ ആ ഒരു ടൈം കൊണ്ട് നമുക്ക് കുറച്ച് എമറൽസ് ഇവിടെ ഇരിപ്പുണ്ട് നമുക്കൊരു ഫോർച്യൂൺ 3 കിട്ടുമോ എന്ന് നോക്കാം എൻ്റെ മറ്റേ ട്രേഡിംഗ് ഹോളിൽ ഫോർച്യൂൺ 3 ഉണ്ടോ എന്ന് എനിക്ക് കറക്റ്റായിട്ട് ഉറപ്പില്ല കണ്ട ഗൈസ് എലൈ ട്രേഡ് ഒരു ഗുണങ്ങൾ കണ്ടോ പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് അപ്പുറത്ത് ഐലൻഡിൽ പോകാം അങ്ങനെയൊക്കെ കുറേ ഗുണങ്ങളുണ്ട് അതുകൊണ്ടാണ് ഈ എലൈ ട്രേഡ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഐറ്റം ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഐറ്റമാണ് മൈൻക്രാഫ്റ്റിലെ എലൈ ട്രേഡ് ഓ വെയിറ്റ് ഗൈസ് നമ്മുടെ കയ്യിൽ ഫോർച്യൂൺ 3 ഉണ്ട് കേട്ടോ ബട്ട് അതിന് ഇച്ചിരി പ്രൈസ് കൂടുതലാണ് ബട്ട് സ്റ്റിൽ കുഴപ്പമില്ല നമുക്ക് വാങ്ങിക്കാം അത് വാങ്ങിക്കണമെങ്കിൽ ആദ്യം എമറൽസ് വേണം അതിനായിട്ട് നമ്മൾ കുറച്ച് സ്റ്റോൺ ഇവിടെ നിന്ന് മാന്തുന്നു അത് നേരെ കൊണ്ടുവന്ന് നമ്മുടെ ഇവന്മാർക്ക് വിൽക്കുന്നു അത് നേരെ വിറ്റതിന് ശേഷം ഇവിടെ വന്നിട്ട് നമ്മളൊരു ബുക്ക് എടുക്കുന്നു എന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ ഒരു ഫോർച്യൂണിൻ്റെ ഒരു ബുക്കിംഗ് മേടിക്കുന്നു എന്നിട്ട് അത് നമ്മൾ നമ്മുടെ ആക്സുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു ഓക്കെ ഇപ്പോൾ നമുക്ക് ആക്സിൽ അൺബ്രേക്കിംഗ് 3 എഫിഷ്യൻസി 4 ഫോർച്യൂൺ 3 ആയിട്ടുണ്ട് ഇനി എൻ്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു ബെഡിങ് എടുക്കുന്നു നമ്മൾ ഫുഡ് എടുക്കുന്നു പിന്നെ എനിക്ക് കുറച്ച് റോക്കറ്റിൻ്റെ ആവശ്യമുണ്ട് നമ്മുടെ കയ്യിൽ റോക്കറ്റ് ഏകദേശമൊക്കെ തീരാറായി ഗൈസ് ഓക്കെ തീരാനായി ഗൈസ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന പിക്കാക്സ് എൻചാൻറ്റഡ് അല്ലെന്ന് തോന്നുന്നു പക്ഷേ സത്യത്തിൽ ഇത് എൻചാൻറ്റഡ് ആണ് അത് ഈ ഒരു ഷെയ്ഡറിൻ്റെ ഒരു കുഴപ്പമാണ് കേട്ടോ കണ്ടോ ഇപ്പോൾ സിൽട്ടച്ച് ഇല്ലാത്തത് വെച്ചൊക്കെ പൊട്ടിച്ചെടുത്തേനെ അതാണ് പ്രശ്നം അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഏരിയയിലേക്ക് നേരെ പോയിട്ടുണ്ടെങ്കിൽ ജംഗിൾ കാര്യങ്ങളൊക്കെ ഉണ്ട് സോ അവിടെ നമുക്ക് പെട്ടെന്ന് വാട്ടർമെലൻ സീഡ്സ് കാര്യങ്ങളൊക്കെ കിട്ടും ഒരുപാട് കിട്ടും അത്യാവശ്യം ഒരുപാട് കിട്ടും അപ്പോൾ എന്തായാലും അതെല്ലാം നമുക്ക് കളക്ട് ചെയ്യണം എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ മെഗാ ഫാം ഉണ്ടാക്കാനായിട്ട് ഭയങ്കര ഭയങ്കര പ്രൊജക്ട്സ് ആണ് ഈ മനസ്സിൽ പക്ഷേ എന്തെങ്കിലുമൊക്കെ നടക്കുമെന്നോ യെസ് യെസ് ഞാൻ കാണുന്നു വാട്ടർമെലൻ യെസ് നമ്മുടെ ഫസ്റ്റ് വാട്ടർമെലൻ ഗൈസ് കണ്ട ഫോർച്യൂൺ ഇട്ടപ്പോൾ കണ്ട ഒരെണ്ണത്തിൽ നിന്ന് 9 എണ്ണമൊക്കെയാണ് കിട്ടിയത് അപ്പോൾ ഇത് എന്തായാലും നമുക്ക് പോയിട്ട് കുറച്ച് സ്ഥലങ്ങളിൽ നിന്ന് കുറച്ച് വാട്ടർമെലൻ കാര്യങ്ങളൊക്കെ ഒപ്പിക്കാം വാട്ടർമെലൻ സീഡ്സ് അത്യാവശ്യം വാട്ടർമെലൻ സീഡ്സ് ബുക്കിംബിക്കില്ലേ യെസ് യെസ് ഞാൻ വീണ്ടും കാണുന്നു കുറേ ഗൈസ് ഇപ്പം തന്നെ ഏകദേശം നമുക്കൊരു 4 സ്റ്റാക്കിന് അടുപ്പിച്ച് സാധനം കിട്ടിയിട്ടുണ്ട്. ഈ സാധനം കിട്ടാൻ ഭയങ്കര എളുപ്പമാണ് ഗൈസ്. ഇതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് ഇങ്ങനെ നോക്കിയിട്ടുണ്ട്, ഇഷ്ടം പോലെ കാണും. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഏകദേശം ഇത്രയും വാട്ടർമെലൻസ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തേക്ക് ഇത് മതിയായിരിക്കും. സോ എന്തായാലും നമ്മൾ വീട്ടിലെത്തി വഴി കണ്ടുപിടിക്കാൻ കുറച്ച് കഷ്ടപ്പെട്ടു, കുറച്ച് നേരം കറങ്ങി, അപ്പോഴാണ് നമുക്ക് ഇത്രയും കിട്ടിയത് തന്നെ. ഓക്കെ, നമ്മളെന്തായാലും ഇത്രയും ഫോർച്യൂൺ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഓക്കെ നൈസ്, നമുക്ക് നൈസായിട്ടൊന്ന് ഇറങ്ങാം. അതുപോലെ നമ്മുടെ ഫാം നല്ല ഐശ്വര്യം, ഒരെണ്ണം പോലും കളിച്ചിട്ടില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ എനിക്ക് കുറച്ച് ഡയമണ്ട് ടൂൾസിൻ്റെ ആവശ്യമുണ്ട്. അതായത് എനിക്കൊരു ഹോ വേണം. ഹോ പിന്നെ വലുതായിട്ട് എൻചാൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തൊരു സാധനമാണ്, അതുകൊണ്ട് ഞാനത് എൻചാൻറ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല. ഓക്കെ, ഹോ എന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി എനിക്ക് അയൺ ഫാം എന്ന് കുറച്ച് അയൺ വേണ്ടി വരും. ആൻഡ് അതിൽ നിന്ന് ഞാൻ കുറച്ച് അയൺ ബാർസ് ഉണ്ടാക്കിയിട്ട്, കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം മറ്റേ ബിൽഡ് ചെയ്തപ്പോഴേ ഗൈസ് ഞാൻ അതിനകത്ത് കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങൾ മറന്നു പോയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഏകദേശം ടോപ്പ് ഭാഗം ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ടോപ്പ് ഭാഗം അല്ലല്ലോ എല്ലാം, അടിഭാഗം ഞാൻ കംപ്ലീറ്റ് ചെയ്തതേ ഇല്ലായിരുന്നു. ഞാൻ ഇവിടെ കുറേ ബെഡ് ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള വൂള്, ഈ ഒരു കളർ വൂൾ ഫുള്ള് ബെഡ് ഇട്ട് ഞാൻ, പക്ഷേ ഞാൻ മറന്നുപോയി ഇതിനകത്ത് നമ്മൾ അയൺ ബാർസ് വെച്ചില്ലായിരുന്നു. ഇപ്പോഴാണ് ഒരു ജയിൽ പോലെ കംപ്ലീറ്റ് ആയത്. അതുപോലെ ഇതിനകത്ത് കയറാനും ഇറങ്ങാനുമായിട്ട് നമുക്ക് ഇവിടെ ഒരു സ്ഥലം ഇടാം. എന്നിട്ട് ഇവിടെ നമുക്കൊരു ചെറിയൊരു ഇത് വെച്ച് കൊടുക്കാം, ഏതാണ് ഒരു അയൺ ഡോറ് കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം എനിക്ക് വില്ലേജേഴ്സിനെ അങ്ങോട്ട് ഇടണം. വില്ലേജേഴ്സിനെ ഇടാനായിട്ട് പമ്പോട്ട് ചെയ്യാൻ ഫുഡില്ല, അതാണ് ഒന്നാമത്തെ പ്രശ്നം. ഗൈസ്, ഞാൻ ഒരു അടിപൊളി ഗോൾഡ് ഫാം ഉണ്ടാക്കാനായിട്ട് എനിക്ക് ചെറിയൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക, ഗോൾഡ് ഫാം ഏത് ടൈപ്പ് വേണം, ലൈക്ക് അങ്ങനെയുള്ള കമൻസൊക്കെ ഒന്ന് ഇടുക. ലൈക്ക് അങ്ങനെയല്ല, ഗോൾഡ് ഫാം പല ആൾക്കാരുടേത് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഏതാളുടെ ഗോൾഡ് ഫാം ഉണ്ടാക്കണം എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഓക്കെ ഗൈസ്, അതുപോലെ തന്നെ എൻ്റെ ഷവല് ഞാൻ ഫുള്ളി മാക്സ് എൻചാൻറ്റ് ആക്കിയിട്ടില്ല. അതുപോലെ എൻ്റെ ഒരു ടൂൾസും ഞാൻ മാക്സ് എൻചാൻറ്റ് ആക്കിയിട്ടില്ല, അതെനിക്കൊന്ന് മാക്സ് എൻചാൻറ്റ് ആക്കണം. അതുപോലെ ഈ ഒരു മെൻറ്റിങ്ങിൻ്റെ സാധനം ഇതെനിക്കൊന്ന് ഫുൾ മെൻറ്റ് ചെയ്ത് എടുക്കണമെന്നുണ്ട്. പക്ഷേ ഫുൾ മെൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഫാംസും കാര്യങ്ങളും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. എനിക്കൊരു എൻഡർമാൻ ഫാം അടുത്ത ദിവസം എൻഡിലുണ്ടാക്കണം. അതുപോലെ തന്നെ ഒരു ബ്ലേസ് റോഡ് ഫാമും ഉണ്ടാക്കണം. ഇത് രണ്ടും വരുന്നതായിരിക്കും. ആ ഗോൾഡ് ഫാം എല്ലാം ഉണ്ടാക്കണം. സർ നിങ്ങളെങ്ങനെയാണ് ഇവിടെ എത്തിയത്? സർ നിങ്ങളെങ്ങനെ ഇവിടെ എത്തിയത്? ആ കുഴപ്പമില്ല, ഇനിയിപ്പോൾ ഇച്ചിരി ആൾ ഇവിടെ നിന്നോ. അയ്യോ അണ്ണോ അണ്ണാ, ഒരുത്തം വരുന്നണ്ണ, അടിയണ്ണ അടിയണ്ണ ഗോളവണ അടിയണ്ണ ഗോളവണൻ. ഇത്രയും പവറാണ്, ഇത് വെച്ചിട്ടൊരു ഹോഗ്ലിൻ ഫാം ഉണ്ടാക്കാമല്ലോ എനിക്ക്. ഡേ വില്ലേജറെ, നീ എവിടുന്ന് കയറി വന്ന്? ഡേ നീയൊക്കെ എന്തോ ഇങ്ങനെ. ഓക്കെ, അപ്പോൾ എൻ്റെ ബ്ലേസ് സ്പോണറിലേക്കൊന്ന് പോകാം. എന്നിട്ട് അവിടെ നിന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് എക്സ്പിക്ക് വേണ്ടി, എക്സ്പി അല്ല ലൈക്ക് ഇതൊന്ന് മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രൈൻഡ് ചെയ്യാൻ, കാര്യം കുറേ മൈനിങ് ഉണ്ട്, മൈനിങ് പരിപാടികളുണ്ട്. ആക്സ് വേണ്ട ഇപ്പോഴത്തേക്ക്, ആക്സ് അവിടെ ഇരിക്കട്ടെ. ആക്സ് ഇന്നത്തെ എപ്പിസോഡ് വലുതായിട്ട് നമുക്കൊരു ഗുണം വരുത്തില്ല, പക്ഷേ സോഡ് നമുക്ക് നല്ല രീതിക്ക് ഗുണം വരും. ഓക്കെ, ഞാൻ എന്തായാലും ഇവിടെ നിൽക്കാം, സാധനം ഒന്ന് സ്പോൺ ആവട്ടെ. ഓക്കെ ഗൈസ്, ഇത് വലിയൊരു എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഫാമൊന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് അത്ര വലിയ എക്സ്പീരിയൻസ് ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് നമുക്ക് ഇത്രയും എൻഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റുള്ളൂ. നോ പ്രോബ്ലം, നമുക്കിത് മതി ഇപ്പോഴത്തേക്ക്, നമ്മുടെ ആവശ്യം ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കിത് മൈൻഡ് ചെയ്ത് എടുക്കാം. പിന്നെ നമുക്കൊരു 19 ബ്ലേസ് റോഡും കൂടെ കിട്ടി ഗൈസ്. ഓക്കെ, അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. നമുക്കിത് ഫ്യൂവലായിട്ട് ഉപയോഗിക്കാൻ വേണമെങ്കിൽ, ഞാനങ്ങനെ ഇത് വലിയ ഫ്യൂവലായിട്ട് ഉപയോഗിക്കാറില്ല ഞാൻ. അപ്പോൾ ഇത് എന്തായാലും മെൻറ്റിങ്ങിൻ്റെ ആ ഒരു സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി എനിക്ക് വേറെ ഒരു ചെറിയൊരു പരിപാടിയും കൂടെ ഉണ്ട് ഗൈസ്. നമുക്ക് ഏകദേശം ഈ ഒരു ഇവിടുത്തെ ഒരു ലാൻഡ് ഒന്ന് ക്ലിയർ ചെയ്യണം. ഇവിടെയാണ് ഞാനൊരു ഫാം ഉണ്ടാക്കാനായിട്ട് പ്ലാനിങ്. അപ്പോൾ എന്തായാലും ആ ഒരു ഏരിയ ഒന്ന് സെറ്റ് ചെയ്യണം. അതിന് മുമ്പായിട്ട് അതുപോലെ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ ചെയ്യുന്നത് ഇതിൻ്റെ കൂടെ. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് ചെയ്യാൻ മറന്നുപോയ ഒരു കാര്യമുണ്ട്. അതായത് നമ്മൾ സ്ട്രോങ് ഹോൾഡിൽ പോയപ്പം അവിടെ ഒരു പോർട്ടൽ വെച്ചായിരുന്നു നമ്മൾ, പക്ഷേ ആ പോർട്ടൽ ലൈറ്റ് ചെയ്തതുമില്ല, അതിൽ കൂടെ അകത്ത് കയറി എവിടെ ചെല്ലുന്നതെന്നൊന്നും നോക്കിയതുമില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു ഗ്യാപ്പ് കൊണ്ട് ഞാൻ അവിടെ പോയി അതൊന്ന് നോക്കിയിട്ട് വരട്ടെ. എന്നിട്ട് വന്ന് നമുക്ക് ലാൻഡ് ക്ലിയർ ചെയ്യാം. നമ്മുടെ ബാക്കി പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് നമുക്കൊരു ടൈം ലാപ്സ് കാണാം ഈ ക്ലിയറിങ്ങിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ. ഓക്കെ ഈ സ്ട്രോങ് ഹോൾഡിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഞാൻ ഇവിടെ എങ്ങാണ്ട് ഞാൻ ഒരു സ്ഥലം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ചാടാനായിട്ട്. അടിയിൽ വെള്ളം ഉണ്ടോ എന്നൊരു പിടുത്തവും ഇല്ല, അതുകൊണ്ട് നമുക്ക് എലൈട്ര യൂസ് ചെയ്ത് താഴെ എത്താം. ഇപ്പം ചാടിയിരുന്നേലും പണി കിട്ടിയാലും ഞാൻ ടോട്ടവും വെച്ചിട്ടില്ലായിരുന്നു, അവിടെ എലൈട്രയും ഇല്ലായിരുന്നു. ഓക്കെ, ഈ ഒരു പോർട്ടൽ നമുക്ക് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്നൊന്ന് നോക്കാം. ഗൈസ് ലിറ്ററലി ഈ ഫോർട്രസിന്റെ തൊട്ടടുത്ത് നമ്മുടെ അതിൽ ബ്ലേസ് സ്പോണർ ഇല്ലേ, ബ്ലേസ് സ്പോണറാണിത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കിട്ടി. എൻ്റെ പൊന്നും അത് അടിപൊളി കേട്ടോ, അത് അടിപൊളിയായി. നമുക്ക് വിരലും പോലും ഒക്കെ ഭയങ്കര എളുപ്പമായി ഇപ്പം. ഓക്കെ ഗൈസ്, അപ്പം എന്തായാലും നമുക്ക് ഇവിടുത്തെ ലാൻഡും കാര്യങ്ങളൊക്കെ കുറച്ചൊന്ന് നല്ല രീതിക്കൊന്ന് ക്ലിയർ ചെയ്തെടുക്കാം. അപ്പോൾ ഗൈസ് ഏകദേശം ഏരിയ റിവീൽ ചെയ്യാം. ഞാൻ ഇത്രയും ഭാഗം ക്ലിയർ ചെയ്തതിൻ്റെ ടൈം ലാപ്സ് ഇപ്പോൾ നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ഈ ഒരു ഇത്രയും ഭാഗത്താണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. പക്ഷേ ഇത്രയും ഭാഗത്ത് ഉണ്ടാക്കാനുള്ള വാട്ടർമെലൺ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എനിവേസ് നമ്മൾ ഉള്ള അത്രയും നമ്മൾ ഉണ്ടാക്കും, അത്രേ ഉള്ളൂ, അതിനപ്പുറത്തോട്ടൊന്നുമില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്ക് നൈസായിട്ട് അങ്ങ് പ്ലാൻ ചെയ്യാൻ തുടങ്ങാം. ഇവിടെ നമ്മുടെ ഹോയിങ് എടുക്കുന്നു നമ്മൾ. ഇതുപോലെ 1 2 3 4 5 ഇത്രയേ ഉള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഒരു സെറ്റ് സാധനം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1 2 ഈ ഒരു ഏരിയയിലും വെക്കുന്നു. ഓ, ഇതൊന്ന് മാറ്റട്ടെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഒരു സെറ്റ് സാധനം ഉണ്ടാക്കി. ഇതുപോലെ തന്നെ ഇപ്പുറത്തോട്ട് നമുക്ക് പല ലെയേഴ്സ് ഉണ്ടാക്കണം. അതിനാണ് ഇത്രയും സീഡ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ ഈ സൈഡിലോട്ടും വളരും, ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിലോട്ടും വളരും. അപ്പോൾ നമുക്ക് നടുക്കൂടെ നടന്ന് ഇങ്ങനെ ഹാർവെസ്റ്റ് ചെയ്ത് പോവാം. അതാണ് എൻ്റെ മെയിൻ പരിപാടി. അത് അതേ കണക്ക് തന്നെയാണ് ആ ഒരു യൂട്യൂബറും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫാം ആ ഒരു യൂട്യൂബറിന് വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് കണക്ക് എന്തെങ്കിലും ഫാമൊക്കെ ഉണ്ടാക്കി നിങ്ങൾക്ക് ഡെഡിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്തേക്കാൻ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ബാക്ക് ടു ദ ടൈം ലാപ്സ്, നമ്മളിത് മൊത്തം ഫില്ല് ചെയ്തിട്ട് എനിക്ക് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഏകദേശം ഫുൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ദാണ്ട് ഏകദേശം ഫുള്ള് നട്ട് പിടിപ്പിച്ചിട്ട്, പക്ഷേ എനിക്ക് ചെറിയൊരബദ്ധം ഇടയ്ക്കൊന്ന് പറ്റി. കാര്യം ഞാൻ ദാണ്ട് ഈ 2 റോയിൽ ഞാൻ 2 ഗ്യാപ്പ് ഇതുപോലെ 2 ഗ്യാപ്പ് വിടാൻ മറന്നുപോയി ഗൈസ്. എന്ത് ചെയ്യാനാ, എൻ്റെ അബദ്ധം. ഞാനിവിടെ ഫുൾ ഫില്ല് ചെയ്തു. ഇനിയും നമ്മുടെ സീഡ് കാര്യം ഞാൻ പിന്നെ പോയി എടുത്ത് ഗൈസ്. സീഡ് ഞാൻ പിന്നെ പോയി കുറേ കളക്ട് ചെയ്തായിരുന്നു. തികഞ്ഞില്ല, നമുക്ക് തികഞ്ഞില്ല. അതുകൊണ്ട് കുറേ കളക്ട് ചെയ്തു. ഇതുപോലെ ചില സ്ഥലങ്ങളിലൊക്കെ വിട്ട് പോയിട്ടുണ്ട് വെക്കാൻ, പെട്ടെന്ന് വെച്ച് പോകുന്നത്. അതുകൊണ്ട് നിന്ന് പോകുന്നുണ്ട്. നല്ല ഇടിയും മഴയും വരുന്നുണ്ട് കേട്ടോ, നല്ല സൗണ്ട്. ഓക്കെ, ഇനി ഇതിന് ചുറ്റും നമ്മളൊരു ചെറിയൊരു മതിൽ കൊടുക്കണം. ഓക്കെ, പിന്നെ കുറച്ച് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് വെക്കണം. അതിന് കുറച്ച് പരിപാടികളുണ്ട്. ഓ ഷിറ്റ്, അണ്ട ഇതുപോലൊക്കെ വന്ന് വീഴാൻ നേരം ഒന്നും സെറ്റാവുന്നില്ല. ഓക്കെ അപ്പോൾ അതൊന്ന് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇനി വില്ലേജേഴ്സിനെ ഒന്ന് സെറ്റാക്കണം ഇത് ട്രേഡ് ചെയ്യാനായിട്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ ഗൈസ് നമ്മൾ ഒരുപാട് പൊട്ടറ്റോ സെറ്റായി. ഇനിയിപ്പോൾ ഈ ഒരു സംഭവം ഫുള്ള് നമുക്ക് വില്ലേജേഴ്സിന് ഇട്ട് കൊടുക്കാം. ഇത്ര റെക്കോർഡ് ചെയ്തതിന് ശേഷം പിന്നീട് ഞാൻ ചെയ്തതെല്ലാം ബാക്ക്ഗ്രൗണ്ടിലാണ് ചെയ്തത്. അതുകൊണ്ട് ഫേസ് ക്യാം ഒന്നും വെച്ച് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ആ ചെയ്ത കാര്യങ്ങൾ എത്ര ഞാൻ നിങ്ങൾക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ആദ്യം തന്നെ ഇഷ്ടം പോലെ ജംഗിളിൽ പോയിട്ട് അവിടുത്തെ മരം ഫുൾ ഡീഫോറസ്റ്റേഷൻ ആയിരുന്നു. ആ ഫുൾ മരങ്ങൾ ഞാൻ വെട്ടിയിട്ടു. അതിനുശേഷം സ്റ്റിക്സ് ആക്കി അത് ഫുൾ ഫ്ലക്ചേഴ്സിന് നമ്മളങ്ങ് വിറ്റു. ഇച്ചിരി മണിയൊന്നും അല്ല, ഒരുപാട് സ്റ്റാക്സ് ഓഫ് വുഡ് നമ്മൾ അതുപോലെ സ്റ്റിക്കാക്കി അങ്ങ് വിറ്റു. അപ്പോൾ ഈ വാട്ടർമെലൊക്കെ നമ്മുടെ നിന്ന് മേടിക്കാനായിട്ട് വില്ലേജസ് മാത്രമേ ഉള്ളൂ. സോ നമ്മൾ വില്ലേജസിനെ ഡെവലപ്പ് ചെയ്യുമായിരുന്നു നമ്മുടെ ഈ ഒരു വാട്ടർമെലൻ എടുക്കാനായിട്ട്. അതിനുശേഷം അവരുടെ നിന്ന് ബ്രെഡ് വാങ്ങിച്ച് അവരെ തന്നെ നമ്മൾ ബ്രീഡ് ചെയ്തു. പിന്നെ വാട്ടർമെലൺ ഫുൾ നിങ്ങൾക്ക് ഇപ്പോൾ സ്ക്രീനിൽ കാണാം എത്രത്തോളം വാട്ടർമെലാണ് നമുക്ക് കിട്ടിയതെന്ന്. പിന്നെ ഇതിൻ്റെ സൈഡ് വോള് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണം, അത് നമുക്ക് പയ്യത്തെ ചെയ്യാം. എന്നിട്ട് ആ വാട്ടർമെലൻസ് ഫുള്ള് നമ്മൾ ക്രാഫ്റ്റ് ചെയ്തിട്ട് അത് വില്ലേജേഴ്സിന് തന്നെ വിറ്റു. അവന്മാരെ പറ്റിച്ച് മണ്ടന്മാർ. സോ ഐ ഹോപ്പ് യു എൻജോയ് ദിസ് വീഡിയോ ഗൈസ്. എൻജോയ് ചെയ്ത് അങ്ങോട്ട് സബ്സ്ക്രൈബ് ചെയ്യും. എന്തുവാ ഇത്?